എന്തായാലും ഇപ്പോഴുള്ള അനാബസുകളൊക്കെ ഒരുവിധം നല്ല വലിപ്പത്തിലുള്ള അനാബസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹലോ ഗൈസ്, ഭൂമിയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ പടുത്താക്കുളത്തിൽ കുറച്ച് വാളയുടെയും അനാബസിൻ്റെയും കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ പിടിക്കലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ വീഡിയോയിലേക്ക്. ഗൈസ്, നമ്മൾ കുളത്തിൽ നിന്ന് വെള്ളം വറ്റിക്കാൻ പോവുകയാണ്. ഇത് കുറേ സമയം എടുക്കൂട്ടാ, ഇതൊരു 3-3.5 മണിക്കൂർ പിടിക്കും ഈ കുളം മൊത്തം വറ്റിച്ചെടുക്കാൻ. നമ്മളെന്തായാലും കുളം മൊത്തം വറ്റിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, കുറച്ച് വറ്റിച്ചിട്ട് ബാക്കി നമുക്ക് വല വെച്ചിട്ട് പിടിക്കാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മുടെ മീനൊക്കെ അതേ വെട്ടുന്നുണ്ട്, പിടിച്ചോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ചാടിക്കൊണ്ടിരിക്കുന്നത്. മീനിൻ്റെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കുളം വറ്റിക്കാറുണ്ടെങ്കിലും ഈ മീൻ എത്ര വലിപ്പം വെച്ചിട്ടുണ്ടെന്ന് നമുക്കൊരു പിടുത്തമില്ല. എന്തായാലും നമ്മൾ ഇന്നറിയാലോ, ഇന്ന് നമ്മളൊരു സാമ്പിളായിട്ടാണ് പിടിക്കുന്നത്. ഇന്ന് പിടിച്ചിട്ട് നമ്മളൊന്ന് പൊരിച്ച് കറി വെച്ച് കഴിച്ച് നോക്കും. അതിനുശേഷം നമ്മൾ കുളം മൊത്തമായിട്ട് ഒരു ദിവസം വറ്റിക്കുന്നതാണ്. ഈ മീനുകളെ കുളത്തിലേക്ക് ഇടുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഏത് സൈസിലുള്ള മീനുകളെയാണ് ഞങ്ങൾ കുളത്തിലേക്ക് ഇട്ടിരിക്കുന്നത്? ഈ കുളത്തിലല്ല, ഒരു ബേബി പോണ്ടിലേക്കാണ് ഇടുന്നത്. ആ കുളത്തിൽ നിന്ന് ഞാൻ ഈ വലിയ കുളത്തിലേക്ക് മാറ്റിയിടുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം ഏത് സൈസിലുള്ള മീനെയാണ് ഞങ്ങൾ കുളത്തിലേക്ക് ഇടുന്നത്. ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള മീനുകളെയാണ് നമ്മൾ ഈ കുളത്തിലേക്ക് ഇട്ടിട്ടുള്ളത്. കുളത്തിലെ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് മീനുകളുടെ വലിപ്പം കറക്റ്റായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വല തോട്ടിയിൽ സെറ്റ് ചെയ്യാണ്. നമ്മളിനി ഈ തോട്ടി വെച്ചിട്ടാണ് മീൻ പിടിക്കുന്നത്. നമ്മുടെ കുളത്തിന് 6 അടി താഴ്ചയുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങി പിടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് സാമ്പിളായിട്ട് പിടിച്ചിട്ട് അടുത്ത തവണ കറക്റ്റ് നമുക്ക് ഇറങ്ങി പിടിക്കുന്ന ഒരു വീഡിയോ ചെയ്യാം. എന്തായാലും നമ്മൾ അങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ മൊത്തമായിട്ട് ഈ മീനുകളെ മൊത്തം പിടിക്കുന്ന ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമുക്ക് വല തോട്ടിയിൽ കെട്ടിയിട്ട് നമുക്ക് മീൻ പിടിച്ച് നോക്കാം. ഇച്ചിരി പാടുള്ള പരിപാടിയാണ്. ഞങ്ങൾ മുമ്പ് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയതാണ്. അന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വറ്റിക്കാതെയാണ് മീൻ പിടിക്കാൻ നോക്കിയത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീനും നമ്മുടെ വലയിൽ പെട്ടിരുന്നില്ല. അപ്പോഴാണ് ഇപ്പോൾ തീരുമാനിച്ചത് നമുക്ക് കുറച്ച് വെള്ളം വറ്റിച്ചിട്ട് നമുക്ക് മീൻ പിടിച്ച് നോക്കാം. എന്തായാലും കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യണത്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം വറ്റിച്ചിട്ട് നമ്മൾ സാമ്പിളായിട്ട് എന്തായാലും ഒന്ന് മീനെ പിടിക്കണം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. വെള്ളം നമ്മൾ പകുതി വറ്റിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചത്ര എളുപ്പത്തിൽ മീനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. മീനൊക്കെ ഓരോരോ സൈഡിലേക്ക് ഓടി മാറാണ് ചെയ്യണത്. നമുക്ക് എന്ത് ചെയ്യണം, തീറ്റിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലും മീൻ അങ്ങനെ ഈ അവിടെ വന്ന് നിൽക്കുന്നില്ല. നമ്മൾ അതൊരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു, പക്ഷെ കിട്ടും, നമുക്ക് മീനെ കിട്ടും, അത് ഉറപ്പാണ്. കുളത്തിൽ നമ്മൾ നെറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് വേസ്റ്റ്, ഈ മറ്റേ ചപ്പുചവറുകൾ സൈഡിൽ കൂടെ വീണിട്ടുള്ള വേസ്റ്റുകൾ നമുക്ക് ഈ വലയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ ഫിഷിന് തീറ്റയായിട്ട് ആദ്യം കൊടുത്തിരുന്നത് സ്റ്റാർട്ടറായിരുന്നു. അതിനുശേഷം 1.5 mm തീറ്റ കൊടുത്തു. അതിനുശേഷം 2.5 mm തീറ്റ കൊടുത്തു. പിന്നെ അസോള കൊടുത്തിരുന്നു. പലരും കോഴി വേസ്റ്റൊക്കെ ഇട്ടിട്ട് മീൻ വളർത്തുന്നവരുണ്ട്. അതാകുമ്പോൾ അവർക്ക് ഫീഡിൻ്റെ കാശ് ലാഭമാണ്. പക്ഷെ നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. നമ്മുടെ 1st പടുത്താക്കുളമാണ്. പടുത്താക്കുളത്തിൽ ഈ വേസ്റ്റൊക്കെ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളം പെട്ടെന്ന് ചീത്തയാവും. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ വേസ്റ്റൊന്നും ഇതിലിട്ടിട്ടുണ്ടായിരുന്നില്ല, ഫീഡായിട്ട് ഇട്ട് കൊടുത്തിരുന്നില്ല. ഇതാണ് നമുക്ക് നമ്മുടെ കുളത്തിൽ നിന്ന് കിട്ടിയ വേസ്റ്റ് മൊത്തം. ഈ ഇലകളാണ് നമ്മുടെ ഈ കുളത്തിൻ്റെ മുകളിൽ നിറച്ചും മരങ്ങളാണ്. അങ്ങനെയാണ് ഈ കുളത്തിൽ നിറച്ചും ഇങ്ങനത്തെ ഈ ഇതിൻ്റെ വേസ്റ്റ് വന്നത്. നെറ്റിട്ടാലും അതെങ്ങനെയെങ്കിലുമൊക്കെ ഇതിൻ്റെ അകത്ത് പോവും. അതായത് നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതേ ഇതാണ് നമ്മുടെ അനാബസ്. ഒരുവിധം വലിപ്പമുണ്ടല്ലേ.
നമ്മൾ വിചാരിച്ചത് കുറച്ചും കൂടി എളുപ്പത്തിൽ മീൻ പിടിക്കാൻ പറ്റുന്നതായിരുന്നു. ഇപ്പൊ ഇച്ചിരി കഷ്ടപ്പാടാണ്, എന്നാലും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്കിതിൽ നിന്ന് വാളേനെ പിടിക്കേണ്ടതുണ്ട്. നമ്മൾ 250 അനാബസും 50 വാളയാണ് ഇട്ടിരുന്നത്. അപ്പോൾ നമുക്ക് അനാബസും രണ്ട് മൂന്ന് അനാബസും കുറച്ച് വാളേനെ നമുക്ക് പിടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി വെച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അനാബസ് തന്നെയാണ്, വാള നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ഏറ്റവും അവസാനം ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഈ അനാബസിൻ്റെയും വാളയുടെ ഒക്കെ കറക്റ്റ് സൈസ് നമ്മൾ ഈ വീഡിയോൻ്റെ അവസാനം കാണിക്കാം. കാലത്ത് തൊട്ട് നമ്മൾ മോട്ടർ അടിക്കാൻ തുടങ്ങിയതാണ്. ഉച്ചയായപ്പോഴാണ് ഈ ഇതിലേക്ക് തന്നെ വെള്ളം താഴ്ന്നത്. ഒരു 3-3.5 ആകുമ്പോഴേക്കേ നമുക്ക് ഈ വെള്ളം മൊത്തം വറ്റി തീരുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കേണ്ട സമയം കഴിയും. നമുക്ക് മീനെ ഉച്ചയ്ക്ക് മീൻകറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയത്. പക്ഷെ വൈകിട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് വീണ്ടും കിട്ടിയത് അനാബസിന് തന്നെയാണ്. ഇതൊരു 300 ഗ്രാം വലിപ്പമുള്ള അനാബസാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ വിശപ്പ് വാളേനെ പിടിക്കാൻ സമ്മതിക്കുന്നില്ല. കിട്ടണത് മൊത്തമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാബസമാണ്. അവസാനം നമ്മൾ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ്. വാളേനെ നമുക്ക് അടുത്ത വട്ടം കുളം മൊത്തം വറ്റിച്ച് പിടിക്കുമ്പോൾ പിടിക്കാം. ഇപ്പോൾ അതിനുള്ള ത്രാണിയില്ല. ത്രാണിയില്ല എന്നല്ല, വിശപ്പ് കാരണം നമ്മൾ പിടിക്കേണ്ടതെന്ന് വെച്ചതാണ്. ഇതാണ് നമ്മുടെ കുളത്തിൽ നിന്ന് പിടിച്ച മീൻ. മൊത്തം അനാബസിനെയാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. ഞാനിതിനെ ഓരോന്നായിട്ട് പിടിച്ച് കാണിച്ചു തരാം. ആവശ്യത്തിനുള്ള വലിപ്പമുണ്ട്. നമുക്ക് പൊരിച്ചടിക്കാൻ പറ്റിയ കറക്റ്റ് വലിപ്പത്തിലാണ് നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇതാണ് അപ്പോൾ അനാബസ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയാം. എങ്ങനെയുണ്ട് നമ്മുടെ ഈ അനാബസിൻ്റെ ഒരു വലിപ്പമുണ്ടോ? 6 മാസത്തിൻ്റെ വലിപ്പം ഇതിനുണ്ടോ എന്ന് നിങ്ങൾ പറയുക. ഇത് ചെറിയ അനാബസാണ്. വലുത് നമ്മുടെ ഇതിൽ കിടക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ആദ്യം കിട്ടിയത് ഇത്തിരി ചെറുതാണെങ്കിലും ഇതേ ഇപ്പം ഇതിനൊക്കെ നല്ല വലിപ്പമുണ്ട്. ഇതെന്തായാലും ഒരു 300 ഗ്രാം വലിപ്പം ഈ അനാബസിനുണ്ട്. ഇതിലെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ എണ്ണം വലുതും കുറേ എണ്ണം ചെറുതായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചെറുതുകളെ തിരിച്ച് പിടിച്ച് കുളത്തിലിട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇനി ഇട്ടിട്ട് അത് വലുതാവാൻ സാധ്യത കുറവാണ്. നമ്മൾ തീറ്റിട്ട് കൊടുക്കുമ്പോൾ ഈ വലിയ മീനുകളാണ് കൂടുതലും തിന്നണത്. ചെറുതുങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവർ തീറ്റ എടുക്കാണ്ടാണെന്നും നമുക്കൊരു പിടുത്തമില്ല. എന്തായാലും കുറേ എണ്ണം നല്ല വലിപ്പത്തിൽ വന്നിട്ടുണ്ട്. അനാബസൊക്കെ ഈ വലിപ്പം വന്നാൽ മതി. മറ്റു മീനുമാരിയല്ല, അനാബസ് അധികം വലുതാവുന്ന തരം മീനല്ല. പിന്നെയും നമ്മുടെ ഈ കുളത്തിലുള്ള വാളയാണ് വലിപ്പം വെക്കേണ്ടിരുന്നത്. വാളേനെ നമ്മൾ പിടിച്ചിട്ടില്ല. അനാബസ് നല്ല വലിപ്പം നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചെണ്ണം മാത്രമാണ് വലിപ്പത്തിൽ കുറച്ച് കുറവ് കാണിക്കുന്നത്. അതെന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പം എന്തായാലും ഇപ്പോൾ ഉള്ള അനാബസുകളൊക്കെ ഒരുവിധം നല്ല വലിപ്പത്തിലുള്ള അനാബസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പൂച്ച സാറ് മീനും ചോദിച്ച് വന്നിട്ടുണ്ട്. മീനിന് നല്ല വലിപ്പുണ്ടോയെന്നൊക്കെ ഇയാൾ നോക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മിയ. നമ്മുടെ വീട്ടിലൊരു അംഗമാണ്. എന്നും കുളത്തിൽ പോയിട്ടിങ്ങനെ എത്തി നോക്കാറുണ്ട്. ഈ മീൻ പെടയണ കാണുമ്പോൾ വെട്ടണ കാണുമ്പോൾ മീയ ചെന്ന് നോക്കാറുണ്ട്. പക്ഷെ പൂച്ചകൾ ഇങ്ങനത്തെ നാടൻ മത്സ്യങ്ങൾ കഴിക്കൽ കുറവാണ്. പ്രത്യേകിച്ച് ഈ അനാബസ് പോലെയുള്ള മത്സ്യങ്ങളെ അവർ തീരെ കഴിക്കാറില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തായാലും നമുക്കൊന്ന് കൊടുത്തു നോക്കാം, കഴിക്കുമെന്ന് അറിയണമല്ലോ. അപ്പം നമ്മുടെ മീൻപിടുത്തം
നല്ല നിലയ്ക്ക് തന്നെ അവസാനിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരിക്കും ശിവശങ്കർ സൈനിങ് ഓഫ് ഫ്രം ഭൂമിയിലെ കാഴ്ചകൾ.